നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുള്ള അമ്മയുടെ രക്തം പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുള്ള രണ്ടാമത്തെ കുട്ടിയെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ കൊന്നുകളയുന്ന ഭയാനകരമായ അവസ്ഥ എന്താണതിന് കാരണം? പഠിക്കാം PSCtalks. ഹലോ, നമസ്കാരം. ബയോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം. RH നെഗറ്റീവ് ആയിട്ടുള്ള അമ്മ ഒരു RH പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ആ കുഞ്ഞിന് അത് ഏത് രീതിയിലാണ് ബാധിക്കുന്നത്? എന്നാൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. RH നെഗറ്റീവ് ആയിട്ടുള്ള ഒരു അമ്മ ഒരു RH പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കുഞ്ഞിന് ഗർഭം ധരിച്ചാൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിലൊരു പ്രധാന പ്രശ്നമാണ് PSC ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് സാധാരണ ചോദിക്കാറുള്ളത്. ആ ഒരു പ്രശ്നത്തിൻ്റെ പേരാണ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണിത്. എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്, എന്താണ് ഇതിൻ്റെ പ്രശ്നം? RH നെഗറ്റീവ് ആയിട്ടുള്ള ഒരു അമ്മ, ആ അമ്മയുടെ ഉള്ളിൽ RH പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കുഞ്ഞാണ് ജനിക്കുന്നതെങ്കിൽ ഈ കുഞ്ഞിൻ്റെ RH പോസിറ്റീവ് ആയിട്ടുള്ള ആൻറ്റിജൻസ്, RH ആൻറ്റിജൻസ് ഈ അമ്മയുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ട്രിഗർ ചെയ്യുന്നു. അപ്പോൾ എന്താ സംഭവിക്കുക? ഈ പറയുന്ന ഈ RH നെഗറ്റീവ് ആയിട്ടുള്ള അമ്മയുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഈ RH ആൻറ്റിജൻ, കുഞ്ഞിൻ്റെ RH ആൻറ്റിജനെതിരെ ഒരു ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നു. എന്നാൽ ഈ കുഞ്ഞിനെ ഈ ആൻറ്റിബോഡി അപ്പോൾ തന്നെ അറ്റാക്ക് ചെയ്യുമോ? ഇല്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയുള്ള കേസിൽ ആദ്യത്തെ കുഞ്ഞിന് ഒരു കുഴപ്പവും ഉണ്ടാകാതെ ഡെലിവറി സംഭവിക്കുന്നു. അപ്പോൾ അതിന് കാരണം എന്താ? കാരണം ഈ പറയുന്ന ആൻറ്റിജനെതിരെ ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ രണ്ടാമതും ഈ RH നെഗറ്റീവ് ആയിട്ടുള്ള അമ്മ ഈ RH പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ചാൽ ഓൾറെഡി ഇതിനെതിരെയുള്ള ആൻറ്റിബോഡി ഈ അമ്മയുടെ ശരീരത്തുണ്ട്. ഈ പറയുന്ന രണ്ടാമത്തെ കുട്ടിയുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് ഈ പറയുന്ന ആൻറ്റിബോഡീസ് റിലീസ്ഡ് ആകുന്നു. ഈ പറയുന്ന കുഞ്ഞിന് മരണം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും ഇങ്ങനെയുള്ള കണ്ടീഷനിൽ രണ്ടാമത്തെ കുട്ടികൾ ജനിക്കുന്ന സമയത്താണ് പ്രശ്നമുണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടീഷനെയാണ് നമ്മൾ എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന് പറയുന്നൊരു ടേമിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞിൻ്റെ ബ്ലഡ് സ്ട്രീമിലേക്ക് ഉണ്ടാകുന്ന ഈ ആൻറ്റിബോഡീസിൻ്റെ ഒഴുക്ക്, അത് കാരണം കുഞ്ഞ് മരണപ്പെട്ടു പോകാനുള്ള ഒരു അവസ്ഥ ഉണ്ടാകുന്നു. ഇതിനെയാണ് നമ്മൾ എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന് പറയുന്നത്. അപ്പോൾ RH ആൻറ്റിജൻ വഴിയുള്ള പ്രശ്നമാണിത്. അപ്പോൾ RH ആൻറ്റിജൻ ആരാണ് കണ്ടെത്തിയതെന്നും PSC ചോദിക്കാറുണ്ട്. അപ്പോൾ RH ആൻറ്റിജൻ കണ്ടെത്തിയ വ്യക്തിയുടെ പേരാണ് കാൾ ലാൻഡ്സ്റ്റൈനർ. അപ്പോൾ RH ആൻറ്റിജൻ അല്ലാതെ തന്നെ മറ്റ് ആൻറ്റിജൻസിൻ്റെ ബേസിൽ ആണ് ABO ബ്ലഡ് ഗ്രൂപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ABO ബ്ലഡ് ഗ്രൂപ്പ് കണ്ടെത്തിയതും ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവും കാൾ ലാൻഡ്സ്റ്റൈനർ എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് സാധാരണയായി PSC ബയോളജി സെക്ഷനിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാം. ഓർത്തു വയ്ക്കാം അറിവുകൾ, ചേർത്ത് വയ്ക്കാം PSCtalks.